ഇവിടെ കടന്നുകൂടിയിരിക്കുന്ന വ്യാജന്റെ ലക്ഷ്യം എന്തുതന്നെയാണെങ്കിലും അത് തകർക്കണം മുഹൂർത്തത്തിന് മുൻപ് വരനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ മണ്ഡപത്തിൽ എത്തിച്ചിരിക്കണം പക്ഷേ വ്യാജനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും അതിനു വഴിയുണ്ട് എന്തു വഴി കള്ളന്മാരുടെ കൂട്ടത്തിൽ പെരുങ്കള്ളനാകുക സാറേ ഈ ബാൻഡേജ് മുഴുവൻ ചുറ്റി കഴിഞ്ഞു ദാ ഈ തൊപ്പിയും കൂട വെച്ച് കഴിഞ്ഞാണ്ടല്ലോ സാറിനെ കണ്ടു കഴിഞ്ഞ ഇൻസ്പെക്ടർ ബെൽറാമിനെ പോലെ ഇരിക്കും മണ്ടത്തരം പറയാതടാ ഏ തൊപ്പി വെച്ച് എന്നെ മറ്റുള്ളവർ തിരിച്ചറിയില്ലേ സോറി സാർ പക്ഷേ സാറിനെ ഞാൻ എങ്ങനെ തിരിച്ചറിയും അതിപ്പോ ആ ഈ ലാത്തിയിൽ നീ ബാൻഡേജ് ഉരുട്ടിക്കോ എന്റെ ലാത്തി കണ്ടാ നിനക്ക് തിരിച്ചറിയല്ല പിന്നെ സാറിന്റെ ലാത്തി കണ്ടാ പിന്നെ എനിക്ക് തിരിച്ചറിയാൻ മേലെ ഇത് ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയ ലാത്തി ആണോ സാറേ ഏ ചുറ്റിക്കോ നന്നായിട്ട് ചുറ്റിക്കോ ഒരു ഈച്ച പോലും കണ്ടാ എന്നെ മനസ്സിലാക്കരുത് സാറേ ഞാൻ ഇനി എല്ലാരും അകത്തേക്ക് വിളിക്കാൻ പോവാണേ ഇനി എല്ലാരും അകത്തേക്ക് പോരെ ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് മൂക്കിപ്പൊടി ഞാൻ ഈ മൂക്കിപ്പൊടി ഈ നിരന്ന് കിടക്കുന്ന നാലു പേരുടെ മൂക്കിലോട്ട് വെതറാൻ പോവുകയാണ് ഇത് വെതറുമ്പോ ഒരുമാതിരിപ്പെട്ടവനൊക്കെ തുമ്മുമല്ലോ ഇനി അഥവാ ഒരാൾ തുമ്മിയില്ലെങ്കിൽ അവൻ ഒരുപാട് അവശനായിരിക്കും ദാറ്റ് മീൻസ് അവനാണ് യഥാർത്ഥ വരൻ ദാ ഇവിടുന്ന് തന്നെ തുടങ്ങാം ഭഗവാനെ തുമ്മി പണ്ടാരം അടക്കേക്കണേ മൂക്കുപൊടിയും മുളകുപൊടിയും കൂടെ മിക്സ് ചെയ്തേക്കുക നല്ല എഫക്റ്റ് ആയിരിക്കും തുമ്മാതെ കിടക്കുന്ന അവനുണ്ടല്ലോ അവനാരാ എന്റെ മകൻ മണിയപ്പൻ അവനെ പൊക്കിക്കൊണ്ടു പോണ മണ്ഡപത്തിലേക്ക് അടുക്കള ഒരു ഷോർട്ട്കട്ട് ഉണ്ട് അതിലെടുത്തോ ഇനി നമ്മുടെ ആളുടെ മോനെയാണ് എടുത്തോട്ട് പോകുന്നത് വഴിയിൽ വെച്ച് തടയുന്നതായിരിക്കും ബുദ്ധി എടാ മണിയപ്പ നിന്നെ ഞാനങ്ങനെ വിടില്ല ആയി നല്ല ചെറു ചൂട് പായസം കൊള്ളാല ഏലക്കാട് രുചി കൂടിപ്പോയി മധുരമുണ്ട് ചേട്ടാ ഒരു കഷ്ണം സോപ്പ് എടുത്തേട്ടാ കൊറേ കാലമായി പായസത്തിൽ കുളിച്ചിട്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല ഞാൻ എത്രയും പെട്ടെന്ന് വട്ടപ്പത്തി എത്തണം ഈ വണ്ടി തന്നെ കേറാം നല്ല ചൂട് പായസം കുട്ടപ്പ ആരെങ്കിലും കലർ മണ്ഡപത്തിലേക്ക് എന്നെ കൊണ്ടുപോണോ ഏതാണോ വഴി ചാമ്പാറ് കലത്തിന്റെ അടപ്പാടാ അവിടെ കിടന്ന് ചാവു മണിയപ്പ എടാ കൃഷ്ണ എത്രയും പെട്ടെന്ന് പോയി താലി വെട്ടടാ ഈ പന്നീനെ ഞാൻ നോക്കിക്കോളാം സൂക്ഷിച്ച് പഠിക്കവിടെ ഇവൻ നാട് വിട്ട് വന്നിട്ട് തന്നെ ഇരുമ്പാണോ തിന്ന് എന്ത് കനവാ എടാ അതിരിക്കട്ടെ നമ്മുടെ അപ്പന എവിടെ അതാ പണ്ടായിരിക്കട്ട് പണി കൊടുക്കാൻ പോയിണ്ട് ആണാ ഒന്നോ ഞാൻ
ചെയ്യാനാണ് ഉദ്ദേശിച്ചെങ്കിൽ ഞാനൊരു നിത്യബ്രഹ്മചാരിയാ. മോളെ ഈശ്വരൻ നമ്പൂതിരി, അനുഗ്രഹം വേണ്ടത് എന്റെ അല്ല, അവിടുത്തെയാ. എത്ര കാലോ ചെറുകിരടി ഒളിപ്പിച്ചു വെക്ക, ഒടുവിൽ മോള് സ്വന്തം ചോര തിരിച്ചറിഞ്ഞല്ലേ. പ്രകൃതി നിയമാത് അതെ ശാലു, കുറച്ചു കാലത്തേക്ക് വെറുതെ എങ്കിലും നീ ഈ മനുഷ്യനെ അച്ഛാന്ന് വിളിച്ചില്ലേ. വെറുതെയോ? എന്താ കൃഷ്ണ ഇത്? ഒരുപാട് പറയാനുണ്ട് സാർ. എന്ത്? സന്തോഷായി, എനിക്ക് സന്തോഷായി. ഉപേക്ഷിക്കല്ല മോളെ, ഏൽപ്പിക്കുകയാണ്, സുരക്ഷിതമായ കൈകളിൽ. എന്റെ ചുമതല കഴിഞ്ഞു കുട്ടി, ഇനി നിന്നിൽ എനിക്ക് അവകാശമില്ല. നിന്റെ അച്ഛനാണ് ഇനി. എന്റെ ആദ്യമായി കൈ പിടിച്ച് നടത്തിയ, പഠിക്കുന്ന കാലത്ത് ഉറക്കം ഒഴിച്ച് കാവലിരുന്ന, അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ സ്നേഹം വാത്സല്യം വാരിക്കോരി തന്ന എന്റെ സ്വന്തം അച്ഛൻ. വാച്ച പോവ. എന്തൊരു ഇരിപ്പായത്! മുക്കാൽ മണിക്കൂറെങ്കിലും ഓട്ടോ ഉണ്ട് എയർപോർട്ടിലേക്ക്. എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചതല്ലേ? ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ ഡോക്ടർമാർ വന്ന് കാത്തിരിക്കുക. എന്റെ ഡോക്ടറെ ഞാൻ എങ്ങോട്ടുമില്ല, ഇങ്ങനെ പോകുന്നോർത്തോളം പോട്ടെ. എന്റെ കൃഷ്ണ, നീ എങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക, സമയമില്ല, ഫ്ലൈറ്റ് ഇപ്പോഴങ്ങ് പോവും. സാർ, നോ, കൃഷ്ണനോട് ഒരു കാര്യം പറയാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇത്രയും കാലം വിഡ്ഢിവേഷം കെട്ടി എല്ലാവരും കൂടി എന്നെ കളിപ്പിച്ചില്ലേ, മതിയായി. ഇനി കൃഷ്ണന്റെ സേവനം എനിക്ക് ആവശ്യമില്ല. കൃഷ്ണന്റെ മാത്രമല്ല, ആരുടെയും. അത് പറയാനും കൂടി തന്നെയാണ് സാർ ഞാൻ വന്നത്. ഞാൻ പോവുകയാണ്, പക്ഷേ അതിനു മുമ്പ് ഞാൻ അങ്ങേക്ക് തന്ന വാക്ക് അതെനിക്ക് പാലിക്കണം. ബലമായി പിടിച്ചുകൊണ്ട് വന്നതല്ല, പൂർണ്ണ മനസ്സോടെ വളർത്തച്ഛന്റെ അനുഗ്രഹവും വാങ്ങി. സാർ, കൃഷ്ണന്റെ ജോലി കഴിഞ്ഞു, ഞാൻ പൊയ്ക്കോട്ടെ. വിലപ്പെട്ടതൊന്ന് ഇവിടെ വിട്ടേച്ച് പോവാണെന്ന് എനിക്കറിയാം. പോകാൻ വരട്ടെ. ഇനി പോയാൽ ബാംഗ്ലൂർ ഫ്ലൈറ്റ് കിട്ടുമോ ഡോക്ടർ? ശ്രമിക്കാം. എന്നാ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ തൂക്കിയെടുത്ത വണ്ടിയിലേക്ക് വെക്ക്. ഈശ്വരാനുഗ്രഹം കൊണ്ട് സുഖമായിട്ട് ഞാൻ ഇങ്ങ് തിരിച്ചെത്തും. ഇവിടെ കാണണം രണ്ടുപേരും. വണ്ടി വിട്ടോടാ, വേ ആട്ടെ, ഫ്ലൈറ്റ് മിസ് ചെയ്യരുതേ ഭഗവാനേ.